ചെമ്പല്ലി ചെമ്പല്ലി നല്ല ഫ്രഷ് ചെമ്പല്ലി ഒന്ന് കൊണ്ടുവന്നപ്പോൾ പെരിയിൽ കൊണ്ടുവന്ന അത് മൂന്നാല് ദിവസം ഫ്രിഡ്ജിൽ വെച്ച്. അതാണ് അവസ്ഥ. ചെമ്പല്ലി ചെമ്പല്ലി നല്ല ഫ്രഷ് ചെമ്പല്ലി വാങ്ങിയപ്പോൾ ഫ്രഷ് ആയിരുന്നു, പെരി കൊണ്ടുവന്ന് മൂന്നാല് ദിവസം ഫ്രിഡ്ജിൽ വെച്ച്. അതാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ ഇന്ന് നമ്മളിതിനെ വായന്തലിയിൽ പൊള്ളിക്കാൻ പോകണം. ചെമ്പല്ലി വായലിൽ പൊള്ളിച്ചത്. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, ലേശം ഉപ്പും അങ്ങനെ കൊട്ടിക്കൊടുക്കുക. ഇനി കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചത് വിതറിക്കൊടുക്കുക. ഇനി നമ്മുടെ സ്ഥിരം കുരുമുളക് അതും കൂടി ഞാനിട്ട്, ഏഷ് കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, ഇനി പുളി, വെള്ളത്തിലിട്ട് വെച്ച പുളിയാണ്, നല്ലോണം അങ്ങോട്ട് കിളുമ്പി നീരങ്ങോട്ട് എടുക്കുക തന്നെ. ഇനി അതും ഈ മസാലയിലേക്ക് എങ്ങനെയുണ്ട് ഒഴിച്ചു കൊടുക്കുക, നല്ല തിക്കായിരിക്കും കേട്ടോ. ഇനി ഒന്നാകെ അടപടലങ്ങണ്ട് മിക്സ് ചെയ്യാം. ഇട്ടിട്ടില്ല മിക്സിങ് മസാല നന്നായിട്ട് കുഴഞ്ഞ് മറിയണം. ഇനി മസാല പുരട്ടാൻ പോവാണ്. അവച്ചൊക്കെ ചൊക്കെ ചുമന്ന കളർ മസാല നല്ലോണം അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. രണ്ട് മീനിൻ്റെ പൊറാടിയിലും അടിച്ചാപ്പിളിയിട്ടാണ് തേക്കുന്നത്. അപ്പോൾ ആദ്യം വല്യുള്ളി കൊട്ടെ, വല്യുള്ളി അങ്ങോട്ട് കൊട്ടി കൊടുക്കുക. ഏതാ സൗണ്ട്! വല്യുള്ളി നന്നായിട്ട് വഴറ്റണം. വല്യുള്ളിൻ്റെ ഒരു മണങ്ങനെ അടിച്ച് കയറാണ്ട് നോക്കിയത്. ഇഞ്ചി വെളുത്തുള്ളി, ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി ഏകദേശം ഒന്ന് വഴറ്റി വന്നാൽ ഇഞ്ചി വെളുത്തുള്ളി ഒരു സൈഡൊക്കെ ഇട്ട് കൊടുക്കുക. തക്കാളി പച്ചമുളകും കൂടി, തക്കാളിയും പച്ചമുളകും ഇങ്ങനെ ചതച്ചത്, അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇങ്ങോട്ട് മൂപ്പിച്ചിടുക എല്ലാം കൂടി. ഇത് നമ്മൾ വായന്തലിക്കുള്ള മസാലയായിട്ട് ഇപ്പം ഉണ്ടാക്കുന്നത് പുള്ളിക്കാൻ അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാനുള്ള മസാല. അപ്പം ഞാൻ അതിൽ കുറച്ച് പൊടികളും കൂടി ഇടാണ്ട്, അപ്പം അതിന് തന്നെ കുറച്ച് മുളക് പൊടി, മുളകാ പൊടി അങ്ങോട്ട് വിതറി കൊടുക്കുക. ശേഷം കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മതിട്ടാ, ഇതെല്ലാം ഒന്ന് മൂത്ത് നല്ലൊരു മണം ഇങ്ങനെ വരുമ്പോൾ ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ടാ, ഫൈനൽ ടച്ച്. ഈ കറിവേപ്പിലും മല്ലിച്ചപ്പും വിതറി കൊടുക്കട്ടാ. നമുക്ക് വായന്തലിയിലും കുറച്ച് കറിവേപ്പില വേണ്ടി വരും, അതിൻ്റെ നമ്മളത് അവിടെ തൂയി കൊടുക്കും. ഈ മസാലയിലൊന്ന് മിക്സാകാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുക. അങ്ങനെ മീനൊക്കെ കുറേ നേരം മസാലയിൽ കുളിച്ചിരുന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് ചീനച്ചട്ടിയിലിട്ട് രണ്ട് പുറന്നുകൊണ്ട് മുരിച്ചെടുക്കുക. വല്ലാണ്ടല്ല, ബാക്കി നമുക്ക് വായന്തലിയിലുള്ള പരിപാടികളാണ്. സമയവും എണ്ണയും ലാഭിക്കാൻ വേണ്ടി രണ്ടാമത്തും നമ്മളവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ആയപ്പോത്തിന് മറിച്ചിട്ടേക്കട്ടെ. ഈ കളറ് കണ്ടിട്ട് ഇനി അത് ഇത് കരിഞ്ഞ് മൊരിഞ്ഞ് എന്ന് പറയാൻ നിൽക്കണ്ട, ഉള്ള കണ്ടില്ല വെന്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് ഒരു മുരിമുരിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി വായൻ്റെ ഇട്ടാണ് ബാക്കി പരിപാടികളൊക്കെ. അപ്പോൾ വായൻ്റെല നമ്മൾ വെളിച്ചെണ്ണൊക്കെ തൂകി സെറ്റാക്കിയിട്ടുണ്ട്. ഈ തണ്ടുള്ളവർക്ക് ചിലപ്പോൾ മടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കീറിയാൽ മതി, കുഴപ്പമില്ല. എണ്ണയിലാക്കിയിട്ട് പിരിച്ചാൽ മതി. ചെമ്പല്ലി എടുക്കാൻ പോവാണ്. ബിസ്മില്ല. മെല്ലെ മെല്ലെ പുളിയാതെ നോക്കണേ, സെറ്റാക്കി വെക്കുക. നമ്മൾ ഉണ്ടാക്കിയ മസാല, നമ്മളെ തക്കാളിയും ഉള്ളിയൊക്കെ ഇട്ട മസാല, അതിൻ്റെ മേലെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് കൊട്ടി കൊടുക്കുക. അത് കുറച്ച് കുറഞ്ഞു പോയിട്ടാണ്, രണ്ട് മീനിക്കുള്ള മസാല തികഞ്ഞില്ല, അപ്പോൾ ഒന്നൊക്കെ അത് ജാസ്തി ഇട്ടും. ഇത് കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനി കറിവേപ്പില, കറിവേപ്പില തണ്ടോടുകൂടി ഇടാ, കുഴപ്പമൊന്നുമില്ല. ഇനി അത് പറ്റാത്തവർക്കാണെങ്കിൽ അങ്ങനെ ഇതളാക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി മടക്കാൻ പോവണേ. ബിസ്മില്ല. മടക്കാൻ വല്ല സ്റ്റൈലിന് മടക്കണമൊന്നുമില്ല കേട്ടോ, അത് പറ്റണ പോലത്തിലൊക്കെ മടക്കിയാണ് എടുത്താൽ മതി.
വയൻ്റലിൻ്റെ നമ്മളെ തണ്ട് വെച്ചിട്ട് തന്നെ നമ്മൾ കെട്ടിനിട്ടാ നൂലെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ചാക്ക് നൂലെടുക്കുക, കാരണം കുറച്ച് കട്ടി ഉണ്ടാവണം, നല്ലതാണ്. തണ്ടാവുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിയും കണ്ണുണ്ടാവും. നല്ല കെട്ട് കെട്ടിക്കോളി, ചട്ടിയിലിട്ട് രണ്ട് കൊട്ടുവിട്ടാളാണ്. ആണെങ്കിൽ എക്സ്ട്രാ സേഫ്റ്റിക്ക് ഒരു കെട്ടും കൂടി കെട്ടിക്കോളിട്ട. അപ്പം ഈ ചട്ടിയിൽ ഇച്ചിരി വെളിച്ചെണ്ണ അങ്ങോട്ട് തൂക്കിയിട്ട് വായിൽ അങ്ങോട്ട് വെക്കുക. നല്ല പൊട്ടലും ചീരലൊക്കെ ഉണ്ടാവും, നോക്കിയും കണ്ടങ്ങ് വെക്കുക. സാധനം സെറ്റായിട്ടുണ്ട്, വായിൽ അൺബോക്സിങ്. മണം കിടക്കണ കിടപ്പ് കണ്ടാ ചെമ്പല്ലി. അപ്പോൾ വായിൽ പൊള്ളിച്ച ചെമ്പല്ലി പിച്ചാൻ പോവാണ്. പുളി ലേശം കുറവുണ്ടോ അംശം ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, പ്രഷറിൻ്റെ അസുഖങ്ങളാണ്. ഓ, ഈയിടെ ഒരു ചെമ്പലിനോട് ഭയങ്കര ക്രേസാണ്. ശരി മക്കളെ, മസ്റ്റ് ട്രൈ ചെയ്യാൻ വരെ ഉണ്ടായി പോളി. ഓ മജ്ജ.